ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എക്സാമിന് മുമ്പ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡു നോട്ട് യൂസ് സോഷ്യൽ മീഡിയ. ഇപ്പോൾ എക്സാം ടൈം അല്ലേ, അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? നമ്മളുടെ സ്റ്റഡീസിനാണ് അല്ലേ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കുക. കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാം എടുക്കുകയാണെങ്കിലും വാട്സപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും സമയം പോകുന്നതേ അറിയില്ല അല്ലേ. അതുകൊണ്ട് തന്നെ മൊബൈൽ യൂസ് കുറച്ചിട്ട് പഠിക്കാൻ ഒരുപാട് സമയം കണ്ടെത്തി കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് വൺ, ഡു നോട്ട് ആസ്ക് യുവർ ഫ്രണ്ട്സ് പ്രോഗ്രസ്. അതായത് നമ്മളെല്ലാവരും നമ്മളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കും, എത്ര ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, നീ പഠിക്കുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ ഒരിക്കലും എക്സാം ടൈമിലൊന്നും ഇങ്ങനെ നമ്മളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കരുതെന്ന് പറയുന്നത്? അതായത് നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പോൾ 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ 1 ചാപ്റ്ററേ പഠിച്ചിട്ടുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആവാനായിട്ട് തുടങ്ങും. നെഗറ്റീവ് തോട്ട്സ് വരും, അയ്യോ എനിക്ക് മാർക്ക് കുറയല്ലോ, ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ വരും. ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? വേഗം വേഗം ഓരോ ചാപ്റ്ററും ചുമ്മാ വായിച്ചു പോകും, നല്ല രീതിയിൽ പഠിക്കില്ല. ഇതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെക്കാളും കുറച്ച് ചാപ്റ്ററേ പഠിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലാക്സ്ഡ് ആവും, നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിലുള്ള ശ്രദ്ധ കുറയും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഡു നോട്ട് കമ്പയർ യുവർ പ്രിപ്പറേഷൻ വിത്ത് എനി വൺ എൽസ്. ദ നെക്സ്റ്റ് വൺ, അവോയ്ഡ് പ്രോക്രാസ്റ്റിനേഷൻ. എക്സാമിന് മുമ്പ് നിങ്ങൾ ഒരിക്കലും പഠിക്കുന്നത് മാറ്റിവെക്കരുത്. എക്സാമിന് നിങ്ങൾക്ക് 3 ദിവസം പ്രിപ്പറേഷൻ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു തീരാനുണ്ടോ അതിനനുസരിച്ച് സമയം ഡിവൈഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആദ്യത്തെ 2 ദിവസം നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറിച്ച് നിങ്ങൾ ഇനിയും സമയമുണ്ടല്ലോ, നാളെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാന നിമിഷം നിങ്ങൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എപ്പോഴും സമയം കിട്ടുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫോർത്ത് വൺ, ഡു നോട്ട് ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സംവൺ എൽസ് സ്ട്രാറ്റജി. അതായത് മറ്റൊരാൾ എങ്ങനെ പഠിക്കുന്നു എന്നത് ഒരിക്കലും നിങ്ങൾ കെയർ ചെയ്യരുത്. അവർ ആ ടൈം ടേബിൾ ഉപയോഗിച്ച് പഠിക്കുന്നു, അവർ ആ മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കുന്നു, അങ്ങനെയൊന്നും വേണ്ട. യു ആർ യുണീക്ക്. നിങ്ങൾക്ക് പറ്റിയ പോലെ നിങ്ങളെ പഠിക്കുക. നിങ്ങൾ എങ്ങനെയാണോ എന്നും പഠിക്കുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക. ഫിഫ്ത് വൺ, ട്രൈ നോട്ട് ടു ചേഞ്ച് യുവർ ടൈം ടേബിൾ അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. അതായത് നിങ്ങൾ ഇത്രയും ദിവസം ഫോളോ ചെയ്തിട്ടുള്ള സ്റ്റഡി ടൈം ടേബിൾ തന്നെ എക്സാം ടൈമിലും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 1 ദിവസം 5 മണിക്കൂർ പഠിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും 5 മണിക്കൂറും നിങ്ങൾ പഠിച്ചേ പറ്റൂ. പെട്ടെന്ന് ടൈം ടേബിൾ ഒരിക്കലും മാറ്റരുത്. സിക്സ്ത് വൺ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടാവും അല്ലേ. ആ ടോപ്പിക്ക് എക്സാമിൻ്റെ തലേ ദിവസം ഒരിക്കലും പഠിക്കരുത്. മറിച്ച് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക. റിവിഷന് സമയം കണ്ടെത്തുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഡു നോട്ട് ഈറ്റ് ഹെവി ജങ്ക് ഫുഡ്. അതായത് എക്സാമിന് മുമ്പ് ഔട്ട്സൈഡ് ഫുഡ് ഒന്നും തന്നെ കഴിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഹെവി മീൽസ് അവോയ്ഡ് ചെയ്യുക. കാരണം യു ഫീൽ സ്ലീപ്പി വൈൽ സ്റ്റഡിങ്. എപ്പോഴും ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് ഒക്കെയും കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.